വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മളപ്പോൾ കുരുമുളക് വിളവെടുപ്പും ഉണക്കലും എല്ലാം കഴിഞ്ഞു. എൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു, കാണാത്തവരുടെ ഒന്ന് കയറി കാണണേ. ഇപ്പം ഞാൻ അതല്ല ചെയ്യാൻ പോകുന്നത്. എന്താ പറയുക, കുരുമുളക് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചു, പഴുത്തതും എല്ലാം കൂടെ. എന്നിട്ട് അതുകൊണ്ട് ഇപ്പോൾ സദ്യക്കെല്ലാം എപ്പോഴും വെപ്പുകാരൊക്കെ പറയും വൈറ്റ് പെപ്പർ വേണമെന്ന്. കേട്ടോ, ആദ്യമെല്ലാം കുരുമുളക് പൊടി എന്നാ പറയുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ വൈറ്റ് പെപ്പർ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാമല്ലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാനൽ. അതുപോലെ ലൈക്കായാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അപ്പം തന്നെ. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കുരുമുളക് പറിച്ച് രണ്ട് മൂന്ന് ദിവസം നല്ലപോലെ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വെക്കണം. പഴുത്തത് കൂടുതലുണ്ടെങ്കിൽ അതാ നല്ലത് കേട്ടോ, വേഗം ചീഞ്ഞ് കിട്ടിക്കോളും. എന്നിട്ട് അതെല്ലാം കൂടെ ഒരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് ഇടുക കേട്ടോ. എന്നിട്ട് വെള്ളത്തിലിട്ട് നല്ലോണം നമ്മൾ തിരുമ്മി തിരുമ്മി കഴുകിയെടുക്കണേ. എന്നിട്ട് അതിൻ്റെ ആ തിരി അതാ അതാ വാല് പോലുള്ള സാധനം അതിനാ തിരിയെന്ന് അറിയാം കേട്ടോ, അത് മാറ്റി വെക്കുക. അതിൽ കുറച്ച് മണികളൊക്കെ ഉണ്ട് കേട്ടോ, വീണ്ടും ഒന്നുകൂടെ കഴുകിയൊക്കെ എടുക്കണം, ഒന്നും കളയാൻ പാടില്ല. ഇത് നല്ല വിലയുള്ള സാധനമാണ്. എന്നിട്ട് നമ്മൾ കഴുകിയിട്ട് വൃത്തിയാവും, കുറച്ച് തോലെല്ലാം പോകും കേട്ടോ. ഒരു പ്രാവശ്യം ഒന്നും കഴുകിയാൽ പോരെ. എന്നിട്ട് അതെല്ലാം അരിച്ച് ഒന്നിലിട്ട് പിന്നെ നല്ല വെള്ളത്തിലിട്ട് തെളിഞ്ഞ വെള്ളത്തിലിട്ട് കഴുകി കഴുകി വെള്ളം തെളിയുന്നതോ തെളിയണ വരെ നമ്മൾ കഴുകണം കേട്ടോ. എന്നിട്ട് തെളിഞ്ഞിട്ട് കഴുകിയിട്ട് ഊറ്റി നമ്മളൊരു പാത്രത്തിലിടുക, വേറെ പാത്രത്തിലിട്ട് വെള്ളം വാരാൻ വെക്കണം. എന്നിട്ട് വേണേൽ പൈപ്പിൻ്റെ അടിയിൽ ഒരു അരിപ്പയിൽ ഇട്ടിട്ട് അതിലിട്ട് കഴുകിയെടുക്കുക. ഇതുപോലെ നല്ലോണം ഞൊണ്ടി കഴുകണം കേട്ടോ. എന്നാലേ ആ കുരുമുളകിൻ്റെ പുറത്തുള്ള തോടുണ്ടല്ലോ, ആ കറുത്തത് അതെല്ലാം പോകുള്ളൂ. കറുത്തതുണ്ടെങ്കിൽ ബ്ലാക്ക് പെപ്പറായി, പെപ്പറായി. ഇതുപോലെ തോലിയെല്ലാം പോയാൽ വൈറ്റ് പെപ്പറായി. ഇതിൻ്റെ ഇടയിൽ ഇനിയുണ്ട് കേട്ടോ കുറച്ചുകൂടെ. അപ്പം ഞാൻ ഇനിയും നല്ലോണം കഴുകണം. എന്താ പറയുക, വെറും പഴുത്ത കുരുമുളക് നമ്മൾ എടുക്കുന്നെങ്കിൽ ഇങ്ങനെ വരില്ല. പക്ഷേ ഞാൻ റാൻഡമായിട്ട് ഒന്നിച്ചങ്ങ് എടുത്തതാണ് കേട്ടോ. സമയമില്ലാത്തതുകൊണ്ട് പഴുത്തതും വച്ചൊന്നും തരിയാൻ നിന്നില്ല. എന്താ സംഭവിക്കാൻ നോക്കാമല്ലോ, നമ്മളെ സാധനമല്ലേ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെയായി കിട്ടി എനിക്ക്. ഇനി അത് ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, നല്ല വെയിൽ ഒള്ളിച്ച് ഉണക്കണം. അപ്പം ഞാനിതാ ഒരു നീളത്തിന് വലിയൊരു പായയിലാണ് ചിക്കിയത്, അതിന്ന് ഉണങ്ങിയിട്ട് നമ്മളിതാ പാത്രത്തിലേക്ക് എടുത്തു. അപ്പോൾ എല്ലാം ഉണങ്ങിക്കിട്ടി കേട്ടോ. ഇനി നമുക്കിത് എന്ത് ചെയ്യണം എന്നറിയോ, ഇന്ന് കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ച് നോക്കാമല്ലോ, എങ്ങനെയാണ് നമ്മൾ വാങ്ങണ വൈറ്റ് പെപ്പർ പോലെ ആയി കിട്ടുന്നുണ്ടോ എന്നൊന്ന് കാണുന്നല്ലോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ചെടുത്ത് മിക്സീൻ്റെ ജാറിൽ പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇതാ നമ്മളെ ആവശ്യത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പെപ്പർ പറഞ്ഞാൽ വളരെ ഔഷധ ഗുണമുള്ള സാധനമാണ്. ഈ വെള്ള പെപ്പർ ഉപയോഗിച്ച് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമ്മളെ ആവശ്യത്തിനെടുത്ത് ബാക്കി നമുക്ക് എന്ത് ചെയ്യുക, ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ, കുപ്പിയിൽ, അങ്ങനെ പ്ലാസ്റ്റിക് അല്ല കേട്ടോ, നല്ല കുപ്പിയിലാക്കിയൊക്കെ പൊടിച്ചതേ. പൊടിക്കാത്ത നമ്മൾ ഇനി പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിതാ പൊടിച്ചത് ഒരു ഗ്ലാസ് ബോട്ടിലാക്കി വെക്കുകയാണ്. എന്നിട്ടത് നല്ല പോലെ അതിൻ്റെ ലിഡിട്ട് അടച്ച് വെക്കുക, നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ പൊടിച്ചതിൻ്റെ ബാക്കി കുറച്ചുകൂടി അത് അവിടെ ഉണ്ടല്ലോ പാത്രത്തിൽ, അത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം. വേറെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുക്കുക, അതൊരു പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അങ്ങനത്തെ എയർ ടൈറ്റ് കണ്ടെയ്നറിലെടുത്ത് അതിൽ മുഴുവൻ നിറയ്ക്കാം. നിറച്ചിട്ട് നമുക്ക് നല്ല പോലെ മൂടി വെക്കുക. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എല്ലാം എടുത്ത് ഇതിന്ന് നമുക്ക് കുറേശ്ശെ പൊടിച്ച് നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. കുരുമുളക് ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ. എല്ലാം ഒരു പനി ജലദോഷം വന്നാലൊക്കെ നമ്മൾ കുരുമുളകൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ആയുർവേദ മെഡിസിനിലും എല്ലാം കുരുമുളക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പ്രഷർ കുറയ്ക്കാനും കുരുമുളക് നല്ലതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.